സംസ്ഥാന തലത്തിൽ നോക്കിയാൽ ഏറ്റവും രോഗബാധയുള്ള മഹാരാഷ്ട്രയുടെ തൊട്ടുപിറകിലായിരിക്കുകയാണ് കേരളം. കൊറോണ പ്രതിരോധത്തിനായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം തന്നെ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. അതേസമയം കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാൻ സജ്ജരായവരെ 144 പ്രഖ്യാപിച്ചതിന്റെ പേരിൽ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ ആരോഗ്യരക്ഷാ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാൻ സേവാഭാരതി എപ്പോഴും തയ്യാറാണെന്ന് ദേശീയ സേവാഭാരതി ജനറൽ സെക്രട്ടറി ഡി വിജയൻ പറഞ്ഞു. പക്ഷേ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണമെന്നും സർക്കാർ സഹകരണമില്ലാതെ പ്രവർത്തനം സുഗമമാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സേവാഭാരതിക്ക് സംസ്ഥാന ജനത ദുരിതത്തിലാകുന്നത് നോക്കി നിൽക്കാനാവില്ല. നിരീക്ഷണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ തുറക്കാൻ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുംബൈയിലെ ധാരാവിയിലും ദില്ലിയിലും ചെയ്ത കൊറോണ പ്രതിരോധ സേവനങ്ങൾ മാതൃകയാണ്. ഈ സേവനങ്ങൾ ദേശീയതലത്തിൽ അനുമോദിക്കപ്പെട്ടപ്പോഴും ആരും തന്നെ അത് പ്രചരിപ്പിച്ചില്ല. എന്നാൽ കേരള സർക്കാരിന്റെ അവാർഡ് വാർത്തയായി എടുത്തുയർത്താൻ വലിയ ഉത്സാഹമായിരുന്നു ഇവിടുത്തെ പ്രമുഖ നേതാക്കന്മാർക്കെല്ലാം. പക്ഷേ സേവാഭാരതിക്ക് സേവനമാണ് പ്രധാനം, പ്രചാരണമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കൊറോണ പ്രതിരോധത്തിന് സർക്കാർ ആഹ്വാനം ചെയ്തത് ബ്രേക്ക് ദശയിലാണെങ്കിലും കേരളത്തിൽ ആരോഗ്യ ചികിത്സാ രംഗം ബ്രേക്ക് ഡൗണിലായിരിക്കുകയാണ്. സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ നിരക്ക് ദേശീയ ശരാശരിയുടെ ഇരട്ടിയോളമായിരിക്കുകയാണ്. പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ച പ്രതിരോധ നടപടികൾ പലതും പൂർണ്ണമായും പാളിയിരിക്കുകയാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. IMA ആരോഗ്യ അടിയന്തരാവസ്ഥ ശുപാർശ ചെയ്തപ്പോൾ സംസ്ഥാന സർക്കാർ 144 പ്രഖ്യാപിച്ചു. അതേസമയം കോവിഡ് മൂലമുള്ള മരണനിരക്കും സംസ്ഥാനത്ത് ദിനം പ്രതി വർദ്ധിക്കുകയാണ്. മൃതദേഹങ്ങൾ മാറിപ്പോകുന്ന ദുരവസ്ഥയുമുണ്ട്. സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ളവർ സമരത്തിലുമാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഈ പിടിപ്പുകേട് മൂലം ദുരവസ്ഥയിലായിരിക്കുന്നത് പാവപ്പെട്ട രോഗികളാണ്. കൊറോണയുടെ തുടക്കത്തിൽ തന്നെ കേരളത്തിലെ മുഴുവൻ ജില്ലാ കളക്ടർമാർക്കും സേവാഭാരതി സേവനത്തിന് അനുമതി ചോദിച്ചും സഹകരണം അറിയിച്ചും കത്തെഴുതിയിരുന്നു. എന്നാൽ അതിന് യാതൊരു മറുപടിയും ഇതുവരെയും നൽകിയിട്ടില്ല. പക്ഷേ അപ്പോഴും സേവാഭാരതി ആരുടെയും അനുമതി കാക്കാതെ പ്രവർത്തിക്കുകയായിരുന്നു. ഇപ്പോഴും പ്രവർത്തിക്കുന്നുമുണ്ട്. ഭക്ഷണം കൊടുത്തും രക്തം ദാനം ചെയ്തും വയോജനങ്ങളെ ശുശ്രൂഷിച്ചും സദാ പ്രവർത്തന സജ്ജരാണ് സേവാഭാരതി. ലോക്ക്ഡൌൺ കാലത്ത് 4500 സേവാഭാരതി പ്രവർത്തകർ രക്തം ദാനമായി നൽകിയിരുന്നു. അതേസമയം കൊറോണ കാലത്തെ രാജ്യത്തെ ഏറ്റവും മികച്ച സന്നദ്ധ പ്രവർത്തനത്തിനുള്ള ദേശീയ പുരസ്കാരം ദേശീയ സേവാഭാരതിക്ക് ലഭിച്ചിരുന്നു. ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് നൽകുന്ന ഹെൽത്ത് ഗിരി പുരസ്കാരത്തിനാണ് സേവാഭാരതി അർഹമായത്. എല്ലാ വർഷവും ഗാന്ധി ജയന്തി ദിനത്തിലാണ് പുരസ്കാരം നൽകുന്നത്. കൊറോണ പ്രതിസന്ധി കാലത്തെ സേവാഭാരതിയുടെ പകരം വയ്ക്കാനില്ലാത്ത പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരത്തിന് അർഹമായത്. ഇപ്പോൾ ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, സാമൂഹ്യ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ സേവാഭാരതിയോട് സഹായത്തിനിറങ്ങാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ മാത്രമാണ് ഈ വിഷയത്തിൽ പിന്തിരിഞ്ഞു നിൽക്കുന്നത്. 5 പേരിൽ കൂടുതൽ സംഘടിക്കരുതെന്ന് പറയുന്നത് പോലും ഇത്തരത്തിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നവരെ തടയാൻ വേണ്ടി മാത്രമാണ്. അതേസമയം സർക്കാർ സെക്രട്ടറിമാർ ശ്രദ്ധിക്കുന്നത് രക്ഷാബന്ധം തടയാനുള്ള ഉത്തരവുകൾ ഇറക്കാനാണ്. എന്നാൽ സേവാഭാരതി ഏത് നിമിഷവും പ്രവർത്തന സജ്ജരാണെന്നും അതുമാത്രവുമല്ല അപകടകരമായ ഒരു സാഹചര്യം വന്നാൽ സർക്കാർ ഉത്തരവിനായി കാത്തു നിൽക്കാതെ സധൈര്യം പ്രവർത്തിക്കുമെന്നും ദേശീയ സേവാഭാരതി ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. വെബ്ഡെസ്ക്, തത്വമായി.